ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിൾ ടെക് റെമഡീസ് ചാനലിലേക്ക് സ്വാഗതം. ഐ എം പ്രകാശൻ. കഴിഞ്ഞ പ്രാവശ്യം വാഷിംഗ് മെഷീൻ്റെ ഡ്രം കറങ്ങാത്തൊരു വീഡിയോയാണ് നമ്മൾ ഇട്ടിരുന്നത്. അതിനുള്ളൊരു കാരണം തേടി നമ്മൾ അതിൻ്റെ മോട്ടോർ ചെക്ക് ചെയ്തു, ബെൽറ്റ് ചെക്ക് ചെയ്തു, അതെല്ലാം ഓക്കെയാണെന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇപ്രാവശ്യം ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ അകത്തുള്ള ഡോറിൻ്റെ ഇൻ്റർലോക്ക് സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് മുൻപായിട്ട് ഡോറിൻ്റെ ഈ വാഷ് ഊരിയെടുക്കണം. വാഷ് ഊരിയെടുക്കാനായിട്ട് ഇതിലൊരു സ്പ്രിങ്ങിൻ്റെ റിങ്ങുണ്ട്. ഒരു ഭാഗത്ത് സ്പ്രിങ്ങും ബാക്കി മെറ്റലിൻ്റെ ഒരു സ്പ്രിങ്ങുണ്ട്. ആ സ്പ്രിങ് നമുക്ക് വലിച്ചു ഊരിയെടുക്കണം ആദ്യം തന്നെ. അത് ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഡോർ വാഷ് നമുക്ക് അതിൽ നിന്ന് അഴിച്ചു മാറ്റണം. ഈ ഡോർ വാഷ് ഒരു ഗ്രൂവിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഗ്രൂവിൽ നിന്ന് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കണം. ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ഊരിയെടുക്കാൻ പറ്റും. ഈ ഡോർ വാഷിൻ്റെ ഇൻ്റർലോക്ക് സ്വിച്ചിൻ്റെ ഈ രണ്ട് സ്ക്രൂകളും നമ്മൾ അഴിച്ചെടുക്കണം ആദ്യം തന്നെ. ഈ ഡോർ വാഷിൻ്റെ സ്വിച്ച് ഇതൊരു മെക്കാനിസം കൂടിയാണ്. അപ്പോൾ നമ്മളിത് സപ്ലൈ ഉള്ള സമയത്ത് ഇത് ഇൻ്റർലോക്ക് കയറി പിടിച്ചിട്ട് ഇത് ലോക്കായി പോകും. അപ്പോൾ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റില്ല. ഈ സപ്ലൈ ഓഫാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഊരി എടുക്കാൻ പറ്റും. ഈ മെക്കാനിക്കൽ ഇൻ്റർലോക്കും കൂടെ അതിൽ വരും. ഇതാണ് ഈ സ്വിച്ച്, ഇതിൻ്റെ ഇൻ്റർലോക്ക് സ്വിച്ച്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഊരിയെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ശരിക്കും വർക്ക് ചെയ്യേണ്ടോ നമ്മളെന്തൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. വാഷിംഗ് മെഷീൻ്റെ അകത്തുനിന്ന് ഊരിയെടുത്തിട്ടുള്ള ഇൻ്റർലോക്കിൻ്റെ സ്വിച്ചാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യണം നോക്കാം. ഇതിൽ മൂന്ന് കണക്ഷൻ ഉണ്ട്, 1, 3, 2. ഒന്നിൽ ഞാനൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ന്യൂട്രൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെക്ക് ചെയ്യണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കെച്ച് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോർ ഇൻ്റർലോക്ക് സ്വിച്ച് ചെക്ക് ചെയ്യാനുള്ള സ്കെച്ച്. ഇവിടെ ഒരു ഫേസ് നേരെ സ്വിച്ച് വഴി ഒരു ക്ലിയർ ലാമ്പ് വഴി നേരെ മൂന്നിലേക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ന്യൂട്രലാണെങ്കിൽ നേരിട്ട് ഒന്നിലേക്കും കൊടുത്തിരിക്കുന്നു. അതായത് ഇവിടെ 1-ലും 3-ലും കൊടുത്തിരിക്കുന്ന 230 volt കണക്ഷൻ നേരെ ക്രോസ് ഒരു ഹീറ്റിലേക്കാണ് ചെല്ലുക. ഈ ഹീറ്റിലേക്ക് ഈ 230 volt സപ്ലൈ ചെല്ലുമ്പോൾ ഈ ഹീറ്റ് വർക്ക് ചെയ്യുകയും ഈ ഇവിടെ കൊണ്ടിരിക്കുന്ന കോൺടാക്ട് ബെൻഡാവും. ഹീറ്റർ ചൂടാകുമ്പോൾ ഈ കോൺടാക്ട് ബെൻഡായിട്ട് നേരെ ഈ കണക്ഷൻ നേരെ 2-ലേക്ക് ചെല്ലും. അതായത് ഇവിടെ 230 volt സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഹീറ്റർ വർക്ക് ചെയ്തിട്ട് ഈ ഒരു കോൺടാക്ട് ബെൻഡായിട്ട് നേരെ 2-ലേക്ക് ചെല്ലും. അതായത് 3-ൽ കൊടുത്തിരിക്കുന്ന ഫേസ് സപ്ലൈ നേരെ ഈ കോൺടാക്ട് വഴി നേരെ 2-ലേക്ക് വരും. ഈ 2-ൽ നേരെ കാർഡിലേക്ക് പോകും. ഇനി നമ്മൾ മെഷീൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ, മെഷീൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ 230 volt സപ്ലൈ ഇവിടെ കിട്ടില്ല. പക്ഷേ എങ്കിലും 2-3 minutes കഴിഞ്ഞിട്ട് ഈ കോൺടാക്ട് ഓപ്പൺ ആവുള്ളൂ. ഈ കോൺടാക്ട് ഓപ്പൺ ആയി മാത്രമേ നമുക്ക് ഡോർ തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ സ്വിച്ച് കേടായി പോവുകയാണ്. ഈ സ്വിച്ച് കേടാവുന്ന സന്ദർഭത്തിൽ നമുക്ക് 2-3 തമ്മിൽ ഷോർട്ട് ചെയ്യാണ്, ഒരു വയർ വഴി ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് മെഷീൻ ഓടിക്കാൻ പറ്റും. അതായത് സേഫ്റ്റി ബൈപ്പാസ് ആണ്, പക്ഷേ എങ്കിലും മെഷീൻ നമുക്ക് ഓടിക്കാൻ പറ്റും. ആ സമയത്ത് ആ സന്ദർഭങ്ങളിൽ നമുക്ക് തുണിയൊക്കെ ഇട്ട് ഡോർ അടച്ചതിന് ശേഷം മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരു വയർ 1-ൽ കണക്ഷൻ കൊടുത്തിരുന്നു. ആ 1-ൽ കണക്ഷൻ കൊടുത്തേക്കുന്ന വയർ നേരെ പ്ലഗിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുക്കാം. പ്ലഗിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്ത് ഇനി ഒരു ക്ലിയർ ലാമ്പ് എടുത്ത് ക്ലിയർ ലാമ്പിൻ്റെ ഓരോ എൻ്റെ എടുത്ത് നേരെ ഫേസ് വയറിലേക്ക് കൊടുക്കാം. ഫേസ് വയറിലേക്ക് കൊടുത്ത് അടുത്ത എൻ്റെ നേരെ ഇവിടെ കൊടുക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. അടുത്ത എൻ്റെ നമ്മൾ നേരെ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തത് ബ്രൈറ്റായിട്ട് കത്തി, ഇപ്പോൾ ബ്രൈറ്റാണ്. പിന്നെ നമ്മൾ 3-ൽ കൊടുക്കുക. 3-ൽ കൊടുക്കുമ്പോൾ ഡിമ്മായിട്ട് കത്തുന്നത്. 1-ൽ കൊടുക്കുമ്പോൾ ബ്രൈറ്റായിട്ട് കത്തി, 3-ൽ കൊടുക്കുമ്പോൾ ഡിമ്മായിട്ട് കത്തി, 2-ൽ കൊടുക്കുമ്പോൾ ഇല്ല. അതായത് ഔട്ട്പുട്ട് ഇതിൽ വരുന്നില്ല. നമുക്കിനി ഇത് കറക്റ്റാണെന്ന് അറിയാനായിട്ട് ഡയറക്റ്റ് 230 സ്വിച്ചിലേക്ക് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1-ലും 3-ലും 230 volt കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് നമ്മൾ ഈ സ്വിച്ചിലേക്ക് 230 volt സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 1-ലും ന്യൂട്രലും 3-ല് ഫേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്, സപ്ലൈ ഓക്കെയാണ്. പക്ഷേ 2-ലേക്ക് സപ്ലൈ വരുന്നില്ല. 1-ലും 3-ലും ഉണ്ട്, 2-ലേക്ക് സപ്ലൈ വരുന്നില്ല. അതായത് ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്നാണ് ചുരുക്കം. ഓക്കെ,
നമ്മൾ ഈ ഇൻ്റർലോക്ക് സ്വിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് കണ്ടു, അത് കേടായെന്ന് കണ്ടു. അപ്പോൾ അതിന് പകരമായിട്ട് പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ആ സ്വിച്ച് നമ്മൾ ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, കുറേ കടലാസൊക്കെ വെച്ച് ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടി കാണുന്നതാണ് സ്വിച്ച്, ഇതാണ് സ്വിച്ച്. നമുക്കിതൊന്ന് തുറന്നു നോക്കണം. ഈ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആവുള്ളൂ, ഈ കോൺടാക്ട് ഓപ്പൺ ആവുള്ളൂ. ആ സമയത്ത് മെക്കാനിക്കൽ ഇൻ്റർലോക്കും പിടിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ സ്വിച്ച് ഓപ്പൺ ആകുമ്പോഴാണ് നമുക്ക് ഡോർ തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാം. ഈ നമ്പറൊക്കെ സെയിമാണ്, നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇത് റീപ്ലേസ് ചെയ്യേണ്ട പഴയ സ്വിച്ച്, ഇത് പുതിയ സ്വിച്ച്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയ പുതിയ സ്വിച്ച്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഈ ഡോർ വാഷറിൻ്റെ ഇടയിൽ നിന്ന് ഈ സ്വിച്ചിൻ്റെ സോക്കറ്റ് എടുക്കുക. സോക്കറ്റ് ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ട് മെയിൽ സോക്കറ്റ്, അതായത് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഓക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത ഈ 2 സ്ക്രൂട്ട് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. തിരിച്ച് നല്ലൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. 2 സ്ക്രൂവും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ റിംഗ് ഇടണം. ഈ റിംഗ് ഇടുന്നതിന് മുൻപായിട്ട് ഈ ഡോറിൻ്റെ ഡോർ വാഷറൊന്ന് ഇതിൻ്റെ ഗ്രൂവിലൊന്ന് കറക്റ്റായിട്ട് എൻഗേജ് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ഈ ഡോർ വാഷർ എൻഗേജ് ചെയ്തിട്ടാം. അതിന് ശേഷം നമുക്ക് ഈ സ്പ്രിംഗിൽ ഇടണം. ഈ ഡോർ വാഷർ നമ്മൾ കറക്റ്റായിട്ട് എൻഗേജ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഈ സ്പ്രിംഗ് ഇടണം. ഈ സ്പ്രിങ്ങും ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ സ്പ്രിങ് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇടണം, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കറക്റ്റായിട്ട് ഇടണം, ബൾജ് ചെയ്ത് പോകരുത്. ആ ഡോർ വാഷിൻ്റെ മുകളിൽ ആ റിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള റിങ് ഇട്ടിട്ടുണ്ട്. ആ റിങ് എല്ലാം കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്തേക്കണം. കറക്റ്റായിട്ടാണോ ഗ്രൂവിൽ കിടക്കണമെന്നും ചെക്ക് ചെയ്തേക്കണം. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. അപ്പോൾ അത് ഓക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡോർ ക്ലോസ് ചെയ്ത് നോക്കാം. ഈ ഡോർ വാഷറും റിങ്ങും ഇട്ടത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ആ ഓക്കെ ആണ്. ഇനി നമുക്ക് ഇൻപുട്ട് വാട്ടർ കണക്ഷൻ തിരിച്ച് കണക്ട് ചെയ്യാം. വാട്ടർ കണക്ഷൻ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വാട്ടർ കണക്ഷൻ തുറന്ന് വയ്ക്കാം. വാട്ടർ കണക്ഷൻ നമ്മൾ തുറന്നിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് മെഷീൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്ത് മോഡ് സെലക്ട് ചെയ്ത് ഇനി സ്റ്റീം ഓർ ഹോട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. വെള്ളം നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്വിച്ച് മാറിയപ്പോൾ വാഷിംഗ് മെഷീൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്കെല്ലാം ഭംഗിയായി. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.